ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാബ്സ് ഹെവൻ. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി പിസ്സ ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ ബേസ് മാവ് കുഴച്ചിട്ടല്ല, ബാറ്റർ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റിയുമുള്ള ഒരു പിസ്സയാണിത്. ഒന്ന് ട്രൈ ചെയ്താലോ? ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1 teaspoon യീസ്റ്റ്, 1 teaspoon പഞ്ചസാര, 2 teaspoon ചൂടുവെള്ളം, നേരിയ ചൂടുള്ള വെള്ളം. ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 cup മൈദ, 2 tablespoons പാൽപ്പൊടി, 1 tablespoon കോൺഫ്ലോർ, 1 teaspoon ഉപ്പ്. ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച യീസ്റ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കാം. അതിലേക്ക് നേരിയ ചൂടുള്ള വെള്ളം ആവശ്യത്തിന് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതാണ് കൺസിസ്റ്റൻസി. നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരു ബാറ്ററാണിത്. ഇതൊരു 3 minutes നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണ്ടത് 1 medium size ക്യാപ്സിക്കം സീഡ് കളഞ്ഞത്, 1 തക്കാളി അതും സീഡ് കളഞ്ഞതാണ്, 1 ഉള്ളി, കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കിയത്, കുറച്ച് മൊസറല്ല ചീസ്. ഇനി പിസ്സ സോസ് റെഡിയാക്കാം. അതിലേക്ക് 6 tablespoon ടൊമാറ്റോ സോസാണ് ഞാൻ എടുത്തത്. അതുപോലെ 6 tablespoon ചില്ലി സോസ്. ചില്ലി സോസിന് പകരം നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും വേണമെങ്കിൽ യൂസ് ചെയ്യാം. എരിവിന് വേണ്ടത് അനുസരിച്ചിട്ട്. ഇത് ഞാനുണ്ടാക്കിയ ഈ 1 cup മൈദയിൽ 2 pizza ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാകും. അതുകൊണ്ട് ഇത് 2 pizzaക്കുള്ള പിസ്സ സോസാണ് ഉണ്ടാക്കിയത്. ഇനി 1 pan അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 tablespoon വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് സ്പ്രെഡ് അഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാക്കിയ ബാറ്ററിൻ്റെ 1/2 കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ച് ഒരു ഭാഗം വേവിച്ചെടുക്കാം. 2 minutes മതിയാകും. അതിനുശേഷം നമുക്ക് മറിച്ചിടാം. അതിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും പകുതി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും പകുതി, സോസും പകുതിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഉണ്ടാക്കി വെച്ച മുഴുവനും 2 sauces നമ്മൾ ഉണ്ടാക്കിയത്, അതിൻ്റെ 1/2 portion ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ് ട്ടോ ഉണ്ടാക്കാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒന്ന് പ്രസ്സാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് 3 minutes വേവിച്ചെടുക്കാം.
ലോ ഫ്ലെയിമിലാണ് കേട്ടോ വേവിക്കുന്നത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. മൂടി മാറ്റി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചീസെല്ലാം മെൽട്ടായിട്ട് വരും. നല്ല അടിപൊളി ടേസ്റ്റി പിസയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ബാക്കിയുള്ള ബാറ്ററി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.